നമസ്കാരം എല്ലാവർക്കും. എച്ച് പി ന്യൂസ് ആറ്റിങ്ങലിൻ്റെ ന്യൂസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പുണ്യ പുരാതനമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന, മറ്റു ജില്ലകളിലും അറിയപ്പെടുന്ന ഒരു നാടിൻ്റെ തന്നെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണമായ അവനവഞ്ചിരി ശ്രീ ഇന്ദളയപ്പൻ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൗരാണികമായ ചരിത്രം ഒരുപാട് പറയാനുണ്ട് ഈ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളവർക്കും. ഇന്ദളയപ്പൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി എച്ച് പി ന്യൂസ് സ്വാഗതം ഏവർക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജി ബി ഭാസി സാർ, അദ്ദേഹം വളരെ ബഹുമാനനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ആനി. അതുപോലെ തന്നെ ഈ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് തടിപ്പണികളൊക്കെ നടത്തുന്ന സന്തോഷ് കുമാർ ആചാരി, ഇവരാണ് എന്നോടൊപ്പം ഉള്ളത്. ഭാസി സാറിന് എനിക്ക് തോന്നുന്നു ഇന്ദളയപ്പൻ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ പറയാൻ കഴിയുമെന്ന്. തെക്കൻ കേരളത്തിലെ വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് അവനവഞ്ചേരി ഇന്ദളയപ്പൻ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാദേവനാണെങ്കിലും ഉപദേവനായ ഇന്ദളയപ്പൻ്റെ പേരിലാണ് ക്ഷേത്രം കീർത്തി കേട്ടിരിക്കുന്നത്. വേണാടിൻ്റെ ചരിത്രവുമായി തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്രമാണ് അവനവഞ്ചേരി ഇന്ദളയപ്പൻ ക്ഷേത്രം. ഇത് ആവണിഞ്ചേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതായത് കീഴ്പേരൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന, വേണാട് ഭരിച്ചിരുന്ന ദേവധരൻ അവണിയാന പിള്ള എന്ന് പറയുന്ന രാജാവിൻ്റെ, അദ്ദേഹമാണ് വേണാടിൻ്റെ ആസ്ഥാനം കീഴ്പേരൂരിൽ നിന്ന് ആറ്റിങ്ങിലേക്ക് കൊട്ടാരം പണിത് മാറ്റിയതും, ആദ്യത്തെ കൊട്ടാരം പണിത് മാറ്റിയതും, വീരകേരളപുരം ക്ഷേത്രത്തിന് കരമൊഴിവായി വസ്തുവകകളൊക്കെ കൊടുത്തുമിട്ടുള്ള ആളാണ് അദ്ദേഹം. രാജാവാണ് ദേവധരൻ അവണിയാന പിള്ള. ആ അവണിയാന പിള്ളയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ആവണിഞ്ചേരി എന്ന് വന്നിരിക്കുന്നത്. ആറ്റിങ്ങലിൻ്റെ കിഴക്ക് ഭാഗത്തായി ക്ഷേത്രം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ മതിൽക്കെട്ട് ശ്രദ്ധിച്ചാലറിയാം, അത് ഒരു കോട്ടയ്ക്ക് സമാനമായ മതിൽക്കെട്ടാണ്. ഒരു ക്ഷേത്രത്തിന് ഇത്രയും വലിയ മതിൽക്കെട്ട് വേണോ എന്ന് നമുക്ക് സംശയം വരും. അതിന് കാരണം ആറ്റിങ്ങലിന് കിഴക്ക് ഭാഗത്തായി ഒരു കോട്ടയുണ്ടായിരുന്നു എന്നും അവിടെ മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടക്കാലത്ത് ഏതാണ്ട് 5000 പടയാളികളെ ഇവിടെ പാർപ്പി, പ്രത്യേകിച്ചും കിളിമാനൂരിൻ്റെ ഉപരോധം നടക്കുന്ന സമയത്ത് ഡച്ചുകാരുടെ സഹായത്തോടെ കായംകുളം രാജാവ് കിളിമാനൂരിനെ ആക്രമിക്കുന്ന സമയത്ത് ഏതാണ്ട് 65 ദിവസമാണ് ആ ഉപരോധം നിലനിന്നത്. അക്കാലത്ത് 5000 പടയാളികളെ ഈ അവനവഞ്ചേരി പ്രദേശത്ത്, പ്രത്യേകിച്ചും ഇതിനടുത്തുള്ള പാളയത്ത് വിള എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്, പാളയം എന്ന് പറഞ്ഞാൽ തന്നെ പടപ്പാളയമായിരുന്നു. അതുപോലെ തന്നെ നഗരൂര് പുഴ കടന്ന് അക്കരെ ചെല്ലുമ്പോൾ നഗരൂര് വെള്ളല്ലൂരിനടുത്ത് പാളയം എന്നുപേരുള്ള സ്ഥലമുണ്ട്, അവിടെയും പടയാളികളെ താവളം അടിച്ചിട്ടാണ് അദ്ദേഹം ഈ കിളിമാനൂരിനെ ഉപരോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മല്ലൻ പ്രതിഷ്ഠയാണുണ്ടായിരുന്നത് ആദ്യം. അതിപ്പോൾ മല്ലനെ പുറത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മൂലദേവൻ എന്ന് പറയുന്ന മല്ലനാണ്, മല്ലൻ ശിവൻ തന്നെയാണ്. അപ്പോൾ മല്ലൻ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ആ മല്ലനെ പുറത്തേക്ക് ആവാഹിച്ചിരുത്തിയിട്ട് അവിടെ പിൽക്കാലത്ത് ശൈവ രീതിയിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ സ്ഥാപിച്ച് മഹാദേവ പ്രതിഷ്ഠ ശ്രീവെന്ന് വെച്ച് ശ്രീകോവിൽ, ആ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. 1300 തൊട്ടുള്ള ചരിത്രം, 700 ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. അത് അതിന് അതിനുശേഷം നമ്മളിവിടെ പിന്നെ കൊടിമരം മാറ്റി സ്ഥാപിച്ചു, ക്ഷേത്രം മൊത്തത്തിൽ പുനരുദ്ധാരണം നടത്തി. ഇപ്പോൾ ശ്രീകോവിൽ ഒരു അത്യാഹിതത്തിൽപ്പെട്ട് ശ്രീകോവിൽ കുറച്ച് നാശം സംഭവിച്ചതുകൊണ്ടാണ് ശ്രീകോവിൽ ഇപ്പോൾ നമ്മൾ പുനരുദ്ധരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ദളയപ്പൻ വളരെ ശക്തിയുള്ള, ഇവിടുത്തെ വഴിപാടുകളും ഒക്കെ വിളിച്ചാൽ വിളികേൾക്കുന്ന ദേവൻ എന്ന് നാട്ടുകാരും ഒക്കെ വിശ്വസിക്കുന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1800 മുമ്പ് ഉള്ള നിർമ്മിതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു അത്യാഹിതം സംഭവിക്കുക, അതിൻ്റെ ഭാഗമായി ഇത് നമ്മൾ പൊളിച്ച് ഏകദേശം 36 കഴുക്കുമല്ലോ. അതും അന്നത്തെ നിർമ്മാണ ശൈലി. അപ്പോൾ അത്രയും വണ്ണവും വീതി, പിന്നെ അത്ര 21 നീളം ഉള്ള കഴുക്കോലുകളാണ്.
അപ്പോൾ അതും പിന്നെ ഉത്തരങ്ങൾ എല്ലാം അന്നത്തെ ആ പഴയ അതേ നിർമ്മാണ ശൈലിയും അന്ന് തേക്ക് തന്നെ ഉപയോഗിച്ചാണ് വീണ്ടും ഇത് പണിയുന്നത്. അപ്പോൾ ഏകദേശം 1 കോടിക്ക് പുറത്ത് ചിലവ് വരുന്ന ഒരു സംരംഭമാണ് ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരും, കാരണം ഇവിടെ ഭഗവാനിന് വേണ്ടി എന്തിനിറങ്ങിയാലും അതെല്ലാം, അതിന് പൈസ എത്ര ആയാലും അതെല്ലാം വിജയിക്കും, കാരണം ദൈവത്തിൻ്റെ ശക്തി അതാണ്. അപ്പോൾ ഇതും അതേപോലെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഡലിപ്പ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി ശ്രീ അനി നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന, തടിപ്പണികളുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രശസ്തനായ തച്ചൻ സന്തോഷ് കുമാർ, അദ്ദേഹം ആചാരി, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എവിടം വരെയായി? വളരെ സ്പീഡിൽ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 1 മാസത്തോളമായി നമ്മൾ പണി തുടങ്ങിയിട്ട്. ഇത് പരമ്പരാഗതമായ ഒരു നിർമ്മാണ ശൈലി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ്ട് ഈ പൊളിച്ച നിർമ്മാണ ശൈലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 800 വർഷത്തെ പഴക്കമുള്ള നിർമ്മാണ ശൈലിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകും ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വർക്കാണ്, കാരണം അത് വ്യത്യസ്ത പോലാണ്, സാധാരണ ക്ഷേത്രങ്ങൾ പണിയുന്ന പോലല്ല. ഉത്തരം 2 സെറ്റ് ഉത്തരമുണ്ട്, അതുപോലെ വളകൾ 4 സൈസ് വളകളുണ്ട്. എല്ലാം വളരെ വിദഗ്ധമായ രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പുരാതന ശൈലിയിൽ തന്നെ, പരമ്പരാഗത വാസ്തുശാസ്ത്ര നിർമ്മാണ ശൈലിയിൽ തന്നെയാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഭംഗി, ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ ചെയ്യാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. എന്നോടൊപ്പം 5 ശില്പികൾ വേറെ ഉണ്ട്. നമ്മുടെ പണി വർക്ക് ഗംഭീരമായി നടക്കുന്നു. സെക്രട്ടറി ശ്രീ അനിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും ഒക്കെ സഹകരണം, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? നല്ല രീതിയിൽ സഹകരണം, ഫണ്ടൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ. നമ്മൾ നേരത്തെ ഓടായിരുന്നു, ഇപ്പോൾ അത് ചെമ്പാക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 36 കഴിക്കോലും ഒരു കൂടത്തിൽ വരുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെയാണ് പഴയ ക്ഷേത്രങ്ങളെ ഇളക്കിയ ഭാഗങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കൂടമെന്ന് പറയുന്നത്. ഇതിലാണ് ഈ കഴിക്കോലുകളെല്ലാം വന്ന് കയറുന്നത്. ഒരു പ്രത്യേകത ഉള്ളത്, ഇതിന് മുമ്പ് ഇതിൽ 8 കഴിക്കോലുകൾ മാത്രമേ കയറുന്നുള്ളായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് ഈ 36 കഴിക്കോലുകളും പുതിയ കൂടത്തിലേക്ക് കയറുന്ന നിർമ്മാണ ശൈലിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കൂടത്തിനായി ഒരുക്കി വച്ചിരിക്കുന്ന ഭാഗം. ഇതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാകാനുണ്ട്. പൂർത്തിയായി കഴിയുമ്പോൾ ഏകദേശം അതിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഷേപ്പ് നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബാലകൂടം എന്ന് പറയുന്നൊരു സാധനമാണ്. അതായത് ഭിത്തിക്ക് വെളിയിൽ കഴിക്കോലിൻ്റെ ഓരോ കഴിക്കോലുകളിലും അലങ്കാരത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു വസ്തുവാണ് ബാലകൂടം എന്ന് പറയുന്നത്. കൂടത്തിൻ്റെ തന്നെ ഷേപ്പിൽ ചെറുതായിട്ട് ഓരോ കഴിക്കോലിലും വരുന്ന ഒരു ഭാഗമാണ്. അതിന് ബാലകൂട ഉത്തരമുണ്ട്. അതിന് താഴെയായിട്ട് ഇങ്ങനെ കടഞ്ഞുള്ള ഭാഗങ്ങളായിട്ട് കാണുന്നതാണ്. അതാണ് ഇരിക്കുന്നത്. 36 എണ്ണം തന്നെ ഉണ്ടത്. ഇതിപ്പം കടച്ചിൽ ജോലികൾക്കായി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിക്കോലുകളാണ്. 36 കഴിക്കോലുകൾ പഴയത് അവിടെ അത്രയും അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് തേക്ക് തടിയിൽ തന്നെ പുതിയ 36 കഴിക്കോലുകളാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വരി ഉത്തരമാണ്. താഴത്തെ ഉത്തരം 12 പീസും മുകളത്തെ ഉത്തരം 8 പീസുമാണ്. അതിൽ താഴത്തെ ഉത്തരത്തിൽ 6 പീസുകൾ നമ്മൾ മാറുന്നുണ്ട്. അത് ഇവിടെ പണി നടക്കുന്നുണ്ട്. അത് വൃത്താകൃതിയിൽ തന്നെ അറുകുടുമ എന്ന് പറയുന്ന ഒരു പ്രത്യേക നിർമ്മാണ ജോയിൻ്റ്, അതാണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് 90% വളകളും പഴയത് ഉപയോഗിക്കുന്നു, ഡാമേജ് വന്നിട്ടില്ല. പുതിയ വളകൾ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇനി അഡീഷണലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പിരിവളയെന്ന് പറയുന്നത് ഈ പിരി പോലെ വരുന്ന വളകൾ, പിരിച്ചു കയറ്റുന്ന രീതിയിലുള്ള വളകൾ, ചന്ദ്രക്കല ആകൃതിയിലുള്ള വളകൾ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മുടെ ഇൻഡലിപ്പ ക്ഷേത്ര പരിസരത്ത് തന്നെ താമസിക്കുന്നവരും ഒരുപാട് നാളായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കി കാണുന്ന 2 വ്യക്തിത്വങ്ങളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഞാൻ ലളിതഭായി, ഇവിടെ അവനഞ്ചേരി സ്കൂളിലാണ്. അവിടെ നിന്ന് പ്രൊമോഷനായി അതിലത്ത് പോയി റിട്ടയർ ആയാളാണ്. പിന്നെ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും പറ്റുമെന്നുള്ള എല്ലാ സമയത്തും ഞാൻ അമ്പലത്തിൽ വരും. എനിക്ക് ഏറ്റവും വിശ്വാസം എവിടെ പോയാലും
വിശ്വാസമുള്ളൊരു ക്ഷേത്രം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പറ്റുന്നുള്ള സമയത്തൊക്കെ അമ്പലത്തിൽ വരാറുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തായ ജിബിയുടെ അമ്മ ഗിരിജ ചേച്ചി ഇവിടെ ഉണ്ട്, ചോദിക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് വീട് വച്ച് താമസി 38 വർഷം കൊണ്ട് ഈ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇത് ഇവിടെ തന്നെയാണ്. മഹാദേവൻ്റെ ഇത് തന്നെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അമ്പലത്തിൽ വരികയും തൊഴുകയും പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെ ഗതിക്കനുസരിച്ച് ഉള്ള രീതിയിൽ ഈ പുതിനർ ഉച്ചാരണം നടക്കുന്നതിന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവനമഞ്ചേരി ഇന്ദ്രളയപ്പൻ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഒരു വഴിപാട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനമഞ്ചേരി പ്രദേശങ്ങളിലുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ അറിയാം, വലിയ വാർപ്പ് വത്സൻ, വലിയ വാർപ്പിൽ വത്സനം ഉണ്ടാക്കുക, അത് നാട്ടുകാർക്ക് വിതരണം ചെയ്യുക, അത് വലിയൊരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമേ വൈകിട്ടാകുമ്പോൾ ഇത് റെഡി ആവുകയുള്ളൂ. അങ്ങനെ ഒരുപാട് തയ്യാറെടുപ്പുകൾ അതിൻ്റെ പിറകെ ആവശ്യമുണ്ട്. ശ്രീ ഉണ്ണി നമ്മോടൊപ്പം ഉണ്ട്. വലിയ വാർപ്പ് വത്സത്തിന് 101 തേങ്ങ, 20 കിലോ ശർക്കര, 1200 ഇല, ഈ കണക്ക് കീറിയത് 1200 ഇല, പിന്നെ 1 ലിറ്റർ നെയ്, ഏലക്കാശ് കൂടി. അപ്പോൾ ഇതെല്ലാം ഇത് 15 കിലോ അരി. 15 കിലോ അരി കൂടുതൽ പണി ഞാനാണ് ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളുണ്ട്, രണ്ട് പോറ്റി വരും, മടക്കാൻ വരും, മടക്കണ പോറ്റി വരാണ്. മടക്കണം മിക്ക ദിവസങ്ങളുണ്ട്. അത് വർക്കല ഉള്ളവരുണ്ട്, ആറ്റിങ്ങൾ ചെറിയം കീഴ് പല ഇത് ഉള്ള സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് ബുക്കിംഗ് ആണ് കൂടുതലും. മാസത്തിൽ 10-25 ഒക്കെ കാണും. എൻ്റെ പേര് അരവിന്ദക്ഷൻ നായർ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനായിരുന്നു. ഈ ക്ഷേത്രം ഈ പ്രദേശത്തെ, അല്ലെങ്കിൽ ആറ്റിങ്ങൽ തന്നെ ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ഇന്ദ്രളയപ്പൻ ക്ഷേത്രം. പല പല ചരിത്രങ്ങളും ഈ ക്ഷേത്രത്തിന് ഉണ്ട്. എങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നാലമ്പലം, അതായത് ചുറ്റുകോവിൽ പണിഞ്ഞിരിക്കുന്നത് വാസ്തുശില്പ കലാത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് കല്ലും മരവും ചേർത്ത് ഈ ചുറ്റമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ കന്നിമൂലയിലായി നമുക്ക് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ ശാസ്താവും ഗണപതിയുമാണ് ഇരിക്കുന്നത്. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ കാണാറുള്ള ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷ്ഠയാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ മൃത്യുഞ്ജയ ഹോമം, അർച്ചന, ഇങ്ങനെ പല പൂജകളുണ്ടെങ്കിലും ഇവിടുത്തെ പ്രധാന വഴിപാട് വലിയവാർപ്പടയാണ്. ഈ ക്ഷേത്രത്തിൽ 3 പൂജാരിയുണ്ട്. 2 പൂജാരി നമ്മുടെ ക്ഷേത്രത്തിലും, 1 നമ്മുടെ ഉപദേവതയായ മാമ്പഴക്കോണം ശ്രീ ദേവി ക്ഷേത്രത്തിലും ആണ് ഒരു പൂജാരി ഉള്ളത്. ഈ 3 പൂജാരിമാരും നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ പൂജാകാര്യങ്ങളും കൃത്യസമയത്ത് കൃത്യതയോടെ ഭക്തിയോടെ നിർവഹിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കൊടിയേറ്റുത്സവം എന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ തിരുവാതിരയ്ക്കാണ് കൊടിയേറുന്നത്. 9 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തിൽ നമുക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി ഒരു ഇന്ദ്രളയപ്പൻ ക്ഷേത്രമുണ്ട്. ഇന്ദ്രളയപ്പൻ എന്ന് പറഞ്ഞാൽ ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇന്ദ്രളയപ്പ ക്ഷേത്രങ്ങളുടെ മുകൾ ഭാഗം എപ്പോഴും തുറസായി കിടക്കുന്നത്. മഴ പെയ്താൽ ആ ജലം ഭഗവാന്റെ ശിരസിൽ വീഴുകയും അതൊഴുവി ഓവൊഴി പോവുകയും ചെയ്യണമെന്നാണ് നിബന്ധന. രണ്ടാമത്, ഈ ക്ഷേത്രത്തിൽ നമുക്ക് ഇന്ദ്രളയപ്പനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. നാവേപ്പ് ദിവസമായ അന്ന് ഈ ക്ഷേത്രത്തിൽ ഉരുക്കളെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചില രൂപങ്ങൾ ക്ഷേത്രത്തിൽ ആളുകൾ മേടിച്ച് കാണിക്ക വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു കുടുംബത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ ഉരുക്കൾ കൊണ്ടുവരുന്നതിന് വേണ്ടി. അവരവിടെ കൊണ്ടുവയ്ക്കുകയും അതിൽ നിന്നും വാങ്ങി നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ദ്രളയപ്പൻ ക്ഷേത്രത്തിൻ്റെ 4 വശത്തും അത് വയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ 10-ാം ഉദയത്തിനും ഈ ഉരുക്കൾ മേടിച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അത് തലപ്പുറ്റ്, മനുഷ്യരൂപം, കൈ, കാല്, നെഞ്ച്, കാള, പശു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നത്. എങ്കിലും ഈ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ്.
ആൾത്തറയിലിരിക്കുന്ന നാഗരാജാക്കന്മാർക്ക് എല്ലാ മാസവും ആയില്യ പൂജയും ആയില്യ വിളക്കും എല്ലാം നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ബലിക്കല്ല് നമുക്ക് മുൻവശത്താണ് ഇരിക്കുന്നത്, വലിയ ബലിക്കല്ലാണ്. 800 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഇത്രയും വലിയ ബലിക്കല്ല് സ്ഥാപിക്കുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതിൽ ചെറുതായിരിക്കും. അതും നമ്മുടെ ബലിക്കല്ലിരിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ നേരെ കിഴക്ക് വശത്തായിട്ടാണ് ഇരിക്കുന്നത്. പണികൾ ഇവിടെ വെളിയിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ മാസം അതായത് 28 രാവിലെ 10:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വെച്ച് നമ്മുടെ ഉത്തരം കയറ്റൽ എന്ന ചടങ്ങ്, ഉത്തരം കയറ്റൽ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഈ കംപ്ലീറ്റ് കഴുക്കോലും ഉത്തരങ്ങളും എല്ലാം അമ്പലത്തിൻ്റെ ശ്രീകോവിലേക്ക് തിരിച്ച് കയറ്റുന്ന ചടങ്ങാണ്. അപ്പോൾ അത് ഈ മാസം 28 രാവിലെ 10:30. ചരിത്ര പ്രാധാന്യമുള്ള എണ്ടളയപ്പനടയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് കേട്ടത്. എൻ്റെ തൊട്ടുപുറകിൽ നാഗപ്രതിഷ്ഠയുണ്ട്. ഇതും അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്. ഇത്രയധികം നാഗപ്രതിഷ്ഠയുള്ള മറ്റൊരു ക്ഷേത്രം അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് പഴമക്കാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയും പറയുന്നത് തന്നെ. തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഈ പുനരുദ്ധാരണത്തിന് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവുക, ഒപ്പം നിൽക്കുക. ക്യാമറമാൻ മിഥുൻ, ഞാൻ ശശികുമാർ രത്നഗിരി, HP News, ആറ്റിങ്ങൽ.